ഒരു സ്പെഷ്യൽ ആണ് ട്ടോ നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി നിൽക്കാം ഇതിപ്പോ മേത്തം ബസാറിലാണ് ഞാൻ നിൽക്കുന്നത് ട്ടോ മേത്തം ബസാറിലെ മാർക്കറ്റ് റോഡിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് കണ്ടോ ഇതൊക്കെ മാർക്കറ്റ് റോഡാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് കേറി നമുക്ക് സംസാരിക്കാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് ബ്ലോസത്തിലാണ് ട്ടോ അപ്പോൾ നമുക്ക് ബ്ലോസത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ കയറണേണ് ഇതാണ് ബ്ലോസത്തിന്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഓക്കേ എറണാകുളത്തെ മേനകയിൽ ഇറങ്ങുക മേത്തം ബസാറിൽ വന്നിട്ട് അന്വേഷിക്കുക ബ്ലോസം എവിടെയാണെന്നുള്ളത് ഫേമസ് ആണ് കേട്ടോ ആര് വേണമെങ്കിലും പറഞ്ഞു നിങ്ങൾ ബ്ലോസത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നതാണ് കൂടുതലും ഇവിടെ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാം ഫിഷിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ ഫിഷും പിന്നെ ഫിഷ് ടാങ്കിൽ ഉപയോഗിക്കുന്ന ഓരോ ചെടികളും അതുപോലെ തന്നെ പിന്നെ ചെടികൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ അതൊക്കെയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് കേട്ടോ സാറിന്റെ പേരെന്ന് പറയാവോ ഏലിയാസ് അല്ലേ ഓക്കെ എത്ര നാളായി എത്ര വർഷമായി സാർ ഇത് തുടങ്ങിയിട്ട് 1985 അല്ലേ ഓക്കെ ഈ ബിൽഡിംഗ് സ്വന്തമാണോ വാടകയ്ക്കാണോ ഓക്കെ ഗോൾഡ് ഫിഷുകളാണ് ഇവിടെ കൂടുതലുള്ളത് ഇതിനകത്തുള്ളതെല്ലാം ഗോൾഡ് ഫിഷസ് ആണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത് പേരിന് 700 രൂപ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം ഗപ്പീസ് ആണ് കേട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ ഫിഷ് ടാങ്കുകളിൽ ഇങ്ങനെ അവർ ഇട്ടിരിക്കുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളതാണ് ഇത് റെഡ് പാരറ്റ് ഫിഷസ് ആണ് കേട്ടോ ഇതിന് പേരിന് 700 രൂപയാണ് അത് ഗോൾഡ് ഫിഷ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നാലും കുറച്ച് വ്യത്യാസമുണ്ട് ഇതിന് ഇത് ഓസ്കർ ആണ് കേട്ടോ ബ്ലാക്കും അതുപോലെ തന്നെ റെഡ് ഷെയ്ഡിലുള്ളതാണ് അത് ഗോൾഡൻ ഷെയ്ഡ് ഇതിന് പേരിന് 400 രൂപയാണ് ഓസ്കറിന് അതുപോലെ തന്നെ നല്ല ഏഞ്ചൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇതിന് പേരിന് 500 ആണ് പറയുന്നത് ഈ ഫിഷിൻ്റെ പേര് ഒരു വെറൈറ്റി പേരാണ് കേട്ടോ ഡിസ്കസ് ഓക്കെ കണ്ടോ ഇതും പല ഷെയ്ഡ്സിലുണ്ട് കേട്ടോ പല ഷെയ്ഡ്സിലുള്ളതുണ്ട് നമ്മുടെ ആഗോലി മീനൊക്കെ പോലെ ഇരിക്കുന്നു അല്ലേ ഇതിന് പേന്ന് 3000 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് കോപ്പർ ഓസ്കർ ആണ് കേട്ടോ ഇതിന് പേരിന് 500 രൂപീസ് ആണ് കോപ്പർ ഓസ്കർ ഇത് അരോണ ഹൈബാക്ക് ആണ് അരോണ തന്നെ പല വെറൈറ്റി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ സിൽവർ ഗോൾഡ് അങ്ങനെ പല വെറൈറ്റി ഉണ്ട് അതിനകത്ത് ഇത് ഹൈബാക്ക് എന്ന് ഹൈബാക്ക് എന്നുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇതൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം വരും എന്നുള്ളതാണ് ഒരു ചൈനീസ് മിത്ത് ഇപ്പം നമ്മളും അതുകൊണ്ട് ഇതൊക്കെ കൂടുതലായിട്ട് ഫിഷ് ടാങ്കിലൊക്കെ വാങ്ങിച്ചിടാറുണ്ട് ഇതിൻ്റെ റേറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത് 20,000 ആണ് കേട്ടോ ഇത് ചിച്ചിൽ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് പേരിന് 200 ആണ് കേട്ടോ ഇത് സീബ്ര കുഞ്ഞ ഫിഷായിരിക്കും ഇങ്ങനെ നീളത്തിലുള്ളതായിരിക്കും ചിലതിനിങ്ങനെ ലൈനൊക്കെ ഉണ്ടാവും കേട്ടോ ചെറിയ ഇതിന് പേരിന് 50 രൂപീസ് ആണ് കേട്ടോ ഇതിനകത്ത് രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ സിൽവർ ഷാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മീനുണ്ട് അത് ശരിക്കും ഷാർക്കിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ടിംപൽ ബാർബ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കൂടി ഉണ്ട് ഇതിനകത്ത് ഇതിൻ്റെ റേറ്റ് സിൽവർ ഷാർക്സിന് 150 ടിംപൽ ബാർബിന് 150 രണ്ടിനും 150 കേട്ടോ പേര് വരുന്നത് ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും വാങ്ങിക്കുന്നൊരു ഒരു ഫിഷാണിത് കോയ് കാർപ്പ് ഓക്കെ അതിനൊരു മൂന്നാല് വെറൈറ്റി ഇവിടെയുണ്ട് ഇതിന് ഒരു പേരിന് പറയുന്നത് 350 ആണ് പറയുന്നത് കേട്ടോ മുകളിലും കോയിക്കാർപ്പ് തന്നെയാണ് അതിന് പക്ഷേ റേറ്റ് കുറച്ചുകൂടെ കൂടുതലാണ് കുറച്ച് വലുതായതുകൊണ്ട്
800 ആണ് ഫിഷിനൊക്കെ വലിപ്പം കൂടുന്നതനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും ട്ടോ ഇതും സീബ്ര വെറൈറ്റി പെട്ടതാണ് കണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇതിന് 20 റുപ്പീസ് ആണ് ട്ടോ പെയർ വരുന്നത് വൈറ്റ് കളറുള്ള മുഷീസ് ആണ് ഇത് അതായത് പാൻറ്റയുടെ കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഡോട്ട്സ് ഒക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഇത് പാൻറ്റ ആൻഡ് മുഷി എന്ന് പറയുന്നത് ഇതിന്റെ പേര് വരുന്നത് 80 രൂപയാണ് ഇത് കണ്ടോ ബ്ലൂ മൊസൈക്സ് എന്ന് പറയുന്നത് ഇതിന് പേരിന് 150 രൂപയാണ് ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ട്ടോ വില കൂടിയതും കുറഞ്ഞതും ഇതൊക്കെ ഗോൾഡ് ഫിഷ് അല്ലേ ഇതെല്ലാം ഗോൾഡ് ഫിഷസ് ആണ് ഇതിനൊക്കെ 30 രൂപയുള്ള ട്ടോ വില കുറവും കൂടുതലും എല്ലാം ഉണ്ട് കണ്ടോ ഒരു ഷാർക്കിന്റെ പോലെ ഇരിക്കണില്ലേ ഇത് റെയിൻബോ ഷാർക്സ് ആണ് ട്ടോ ഓക്കേ പേരിന് 75 രൂപയാണ് പറയുന്നത് ട്ടോ അവര് ഇത് സ്രോട്ടൽ ടെട്രാ എന്ന് പറയുന്നത് ഇതിന് പേരിന് 50 രൂപയാണ് ട്ടോ ഇപ്പോ ഏറ്റവും കൂടുതൽ പോണത് ഗെപ്പീസ് ആണോ ഇതിനാകുമ്പോഴേക്കും ഫിൽറ്ററിൻ്റെ ആവശ്യമില്ലല്ലേ നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്നതാണെങ്കിൽ ഗപ്പീസിന് നമുക്ക് ഫിൽറ്റർ ഇല്ലെങ്കിലും പ്രശ്നമില്ല അത് ജീവിക്കുന്ന ഒരു മീനാണ് കേട്ടോ ബാക്കിയൊന്നും അങ്ങനെ ഫിൽറ്റർ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ചത്തുപോകും ആ ഫൈറ്ററിനാണെങ്കിലും വേണ്ട ഫൈറ്റർ നമ്മൾ ഫ്രണ്ടിൽ കണ്ടായിരുന്നു ഞാൻ എടുത്ത് കാണിച്ചിട്ടില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഇത് ഇതിനകത്തുള്ളത് മെയിനായിട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓരോ പ്ലാന്റ്സിന് ഓരോ ബഞ്ചിന് 5 രൂപീസ് ആണ് അവർ പറയുന്നത് കേട്ടോ ലൈവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാസ്റ്റിക് അല്ല ഈ അടുത്ത് വലുത വലിയ പ്ലാന്റ്സ് ആയിട്ട് നിൽക്കുന്നില്ലേ ഇതിന് 200 രൂപയാണ് അവർ പറയുന്നത് കേട്ടോ എല്ലാം ഫൈറ്റേഴ്സ് ആണ് കണ്ടോ ഇത് 100 രൂപീസിൻ്റെ ഫൈറ്റർ ഉണ്ട് ഇതെല്ലാം 100 രൂപീസ് ആണ് പറയുന്നത് കേട്ടോ ഫൈറ്ററിനെ എപ്പോഴും സിംഗിൾ ആയിട്ടാണ് നമ്മൾ ഇടുന്നത് അല്ലെങ്കിൽ അവർ നമ്മൾ ഫൈറ്റ് ചെയ്യും ഓക്കേ ഫൈറ്റേഴ്സ് ഇയാളുടെ പേര് കമൽ എവിടെ എവിടത്തുകാരന ആസാം ഓക്കേ ഓക്കേ എത്ര ആളായി ഇപ്പോൾ ഇവിടെ എക്സാൾ ഓക്കേ ഇതൊക്കെ ബ്ലൗസത്തിൻ്റെ ബാക്ക് സൈഡ്സ് ആണ് കേട്ടോ കുറേ വെറൈറ്റി ചെടികളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് ഈ നമ്മുടെ ബ്ലൗസത്തിൻ്റെ ബാക്ക് സൈഡാണ് ഞങ്ങളത് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന സ്ഥലമാണ് ആ ഓക്കെ ഇത് അന്തോണിമ ക്ലിയോപാട്ര എന്ന് പറയും ക്ലിയോപാട്ര ഇത് ഓക്കെ സാനിഡുവാ സാനിഡുവിൻ്റെ ഒരു പുതിയ വെറൈറ്റി ആണെന്നാ പറയുന്നത് കേട്ടോ ഇപ്പൊ എല്ലാ വീടുകളിലും ഇത് കാണുന്നുണ്ട് ഈ ചെടി ഓക്കെ തായ്ലൻഡ് മാവ് ആണ് വേഗം കായ്ക്കും അല്ലേ ഓക്കെ മാങ്ങയുടെ ടേസ്റ്റോ സൂപ്പർ ടേസ്റ്റ് ആണ് ഓക്കെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് എന്നാ ഡാക്ക എന്നാണ് ഇതിന്റെ പേര് കേട്ടോ വവ്വാലിന്റെ പോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാവും പറയുന്നത് ഇതിനകത്ത് ഇതും ഇൻഡോർ പ്ലാന്റ്സ് അല്ലേ കളറ് ലൈറ്റ് ആയി പോയി ഡാർക്ക് ഷെയ്ഡാണ് ഇതിന്റെ ലീഫ് ശരിക്കും സിസി പ്ലാന്റ് ഫൈക്കസ് ഫാമിലിയിൽ പെട്ടതാണ് ഇതെല്ലാം ഇത് സിൽജിയ സിൽജിയ റെഡ് കളറാകും അല്ലേ വളം നെയ്യുമ്പോൾ റെഡ് കളറാകും അല്ലേ ടോട്ടൽ ഇല എല്ലാം റെഡ് കളറാകും ഇതിൻ്റെ ഓക്കെ റെഡിഷ് കളറാകും ബിഗോണിയ ഇത് ഓമിലോമില എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഇത് വേറെ എപ്പിസിയയുടെ വേറൊരു വെറൈറ്റി ഒരു ഗ്രീനും ഉണ്ട് വേറൊരു വെറൈറ്റി കളർ ആ ഫ്ലവറിന് വ്യത്യാസം ഉണ്ടാവും ഇത് റെഡ് ഇത് പിങ്കും ആയിരിക്കും എന്നാ പറയണേ കേട്ടോ സാനിഡുവിന്റെ ഗ്രീൻ ഷെയ്ഡ് അല്ലെ മറ്റേതൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിരുന്നു ബിഗോണിയുടെ വേറൊരു വെറൈറ്റി ബ്ലാക്ക് ബിഗോണിയ ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് ഇതിനൊരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലവർ ഉണ്ടായിട്ടുള്ളൊരെണ്ണമുണ്ട് അത് കാണിച്ചു തരാം കണ്ടോ ഇതാണ് എൻ്റെ ഫ്ലവർ
ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ വേറൊരു ഇതാണത്. ഇതിനധികം വെള്ളം വേണ്ടെന്ന് തോന്നുന്നു അല്ലേ? വെള്ളം കുറവ് മതി. ഇൻഡോർ ആണത് അല്ലേ? ഓക്കെ ഓക്കെ. മണി പ്ലാന്റ്സ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്നതനുസരിച്ചിട്ട് അവരത് ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ. ഓർഡർ ചെയ്തിട്ട് പോയാൽ മതി. പർപ്പിൾ കളറിലുള്ളതാണിത്. വാണ്ടറിങ് ജൂ. പേരൊക്കെ ഭയങ്കര 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 പേരുകളാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചെടികളാണെങ്കിൽ കൂടെ നമുക്ക് പേരൊന്നും അറിയില്ലായിരുന്നു. ആ ഇത് കണ്ടോ, ഇതൊരു പ്ലാസ്റ്റിക് ഫ്ലവർ പോലെ ഉണ്ടല്ലേ, നോക്കി കണ്ടിട്ട് ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് പോലെ ഉണ്ട്. ഇതിൻ്റെ പേരെന്താണ് ചേച്ചി? കാലാലില്ലി. എന്താ കാലാലില്ലി? ലില്ലിയുടെ കളറ് കറുപ്പല്ലല്ലോ. കാലാലില്ലി എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. കൊള്ളാമല്ലേ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ഉണ്ടായിരുന്നത്. ബുഷ് പെപ്പർ, കുറ്റി കുരുമുളകുകളാണിത്. പിന്നെ ഇവിടെ പട്ട, പേരക്ക, വയലറ്റ് പേര, ക്രാമ്പു, നാരകമുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ ഒരു ഇതെനിക്ക് വളരെയധികം അതിശയം തോന്നുന്നത്, ഇതൊരു സിറ്റിയുടെ നടുക്കാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു സ്പെഷ്യാലിറ്റി. ഇത്ര സ്ഥലം, ഓക്കെ, എത്ര സ്ഥലമാണ് ഇത്, എത്ര സ്ഥലമാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ബ്ലാക്ക് മണി പ്ലാന്റ്. ഓക്കെ, മണി പ്ലാന്റ് തന്നെ ഇപ്പോൾ പല വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇത് കണ്ടോ, ഒരു വെറൈറ്റി പ്ലാന്റ് അല്ലേ, പെപ്പറോണിയ എന്ന് പറഞ്ഞിട്ട്. അതായത് പെപ്പർ അല്ലേ. ആ ഇത് കുരുമുളകിൻ്റെ ഫാമിലി പെട്ടതാണ് കേട്ടോ ഇത്. ഓക്കെ, ആ പെപ്പറിൻ്റെ ആ എന്താ പറയുക, ആ തിരിയിടുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ വന്നിരിക്കുന്നത്. ഇനി പെപ്പർ പോലെ തന്നെ ഇത് വരുമോ? ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഓക്കെ, ഓ ഓക്കെ. ഇതിൻ്റെ ഗ്രീനാണ് ഇത്. നമുക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശകുന്തള ചേച്ചിയാണ് കേട്ടോ. ഈ പ്ലാന്റിനെയൊക്കെ മനസ്സിലായോ? ഇത് നമ്മുടെ ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന, ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കുന്ന ലക്ഷ്മി തരു എന്ന് പറയുന്ന പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ ഇലയും പിന്നെ ഇതിൻ്റെ കൂടെ മുള്ളാത്തയുടെ ഇലയും കൂടെ തിളപ്പിച്ചിട്ടാണ്, വെള്ളം തിളപ്പിച്ചിട്ടാണ് കുടിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് കാണാനുണ്ട്. ഒന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് നോക്കൂ, ഗോൾഡൻ സൈപ്രസ്. ഓക്കെ, ഗ്രീൻ അല്ലേ. ബൊക്കൈൻ വില്ലാസ്, പല കളേഴ്സ് ഉണ്ടല്ലേ. ബട്ടൺസ് റോസ്, ബട്ടൺസ് റോസ്. അരാലിയ ഫാമിലി പെട്ടതാണത്. നമ്മൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഗ്രീനറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കൃഷ്ണ ഫൈക്കസ്. ഇതെന്താ ഇത്? ഫ്ലവേഴ്സ് ഇതിലാണ് വെണ്ണ കഴിച്ചിരുന്ന. ഓക്കെ ഓക്കെ, കൃഷ്ണൻ വെണ്ണ കഴിച്ചിരുന്ന അത് ആലാണ്. അപ്പൊ ഇത് അല്ലേ, ആലാണ്. കുമ്പിള് പോലെ കണ്ടോ കൃഷ്ണൻ? ആ ഇത് കണ്ടോ, കുമ്പിള് പോലെ ഇരിക്കുന്ന കണ്ടോ. കൃഷ്ണൻ വെണ്ണ കഴിച്ചിരുന്നതെന്നാണ് പറയുന്നത് അതിനകത്ത് കേട്ടോ. ഇതൊരു ആലാണ് നോക്കി, കൃഷ്ണ ഫൈക്കസ്. കൃഷ്ണ ഫൈക്കസ് മലയാളത്തിൽ പറയുമ്പോഴേക്കും കൃഷ്ണാല്. ഓക്കെ, കണ്ടോ കുമ്പിള് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കുമ്പിള് കണ്ടോ, നോക്കി, കുമ്പിള് കുത്തിയ പോലെയാണ് ഇരിക്കുന്നത് ഇത്, കണ്ടോ. ഇതിനകത്താണ് കൃഷ്ണൻ വെണ്ണ കഴിച്ചിരുന്നത്, അതാണ് ഒരു ഐതിഹ്യം. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ ഈ ഇല ഇങ്ങനെ കുമ്പിളായിരിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ആയുർ ജഗ, ഇത് നമ്മുടെ ചക്കയാണ്. ആ ഡ്രമ്മിൽ വെച്ചിരിക്കുന്നതാണ്. ചെറിയതിൽ ആകുമ്പോൾ തന്നെ ചക്ക ഉണ്ടാവും. വലിയ മുമ്പിടി എന്നൊക്കെ പറയും. വലിയ മുമ്പിടി മാവ്, പോളിറ്റെയിൽ പോലെ ഇങ്ങനെ കിടക്കണേ. സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്. സൈക്കസ് ഇങ്ങനെ ബഞ്ചായിട്ട്. ഇതിപ്പോ ഇങ്ങനെ മൊത്തമായിട്ട് കൊടുക്കുമോ നിങ്ങൾ? കൊടുക്കുമ്പോ തൈകളുണ്ട്, ഇത് കൊടുക്കുമോ? ഇല്ലല്ലേ. ഓക്കെ, ഇതിനകത്തുനിന്ന് ഇനി കുഞ്ഞു തൈകളുണ്ടാവോ? ഓക്കെ, ഇതവിടെ മദർ പ്ലാന്റ് ആയിട്ട് വെച്ചിരിക്കണേ. ഇനി ഇതിനകത്തുനിന്ന് അവർ തൈകളൊക്കെ ഉണ്ടാക്കണം. ഇതിനകത്തുനിന്ന് ഉണ്ടാക്കിയ ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണിത്. ട്രീ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പേരയാണെന്ന് പറയത്തേ ഇല്ല. പേരൊക്കെ ഉണ്ടാവോ ഇതുമ്പലേ? ഉണ്ടാവും. ഓക്കെ,
ഇതൊക്കെ ഈ ഇങ്ങോട്ട് വരുന്നതിന്റെ എൻട്രൻസിൽ വെച്ചിരിക്കുന്ന ചെടികളാണ് ഇതെല്ലാം എന്താണ് കലാഞ്ചോ റെഡ് കലാഞ്ചോ നമ്പ്യാർവട്ടം മിനിയേച്ചർ നമ്മൾ ചട്ടിയിലൊക്കെ നടന്ന നമ്പ്യാർവട്ടം ജൂത്ത് സിനഗോഗിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് വളരെയധികം ഡിവൈനായിട്ടുള്ള ഒരു ഏരിയയാണ് ജൂത്ത് സിനഗോഗിലാണ് ഇവിടെ നമ്മുടെ എറണാകുളത്തുള്ള ഏക ജൂതനാണ് നമ്മുടെ ഈ ബ്ലോസത്തിൻ്റെ ഓണർ കേട്ടോ ഓക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് എനിക്കിത് എത്ര നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്ന അത്രയും എനിക്ക് പറ്റുന്നില്ല കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ശരിക്കും ആരാധനാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം വളരെയധികം സിമ്പിളാണ് എന്നാൽ സിമ്പിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്നാൽ വളരെയധികം ഒരു എന്താ പറയുക എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അത്രയും എന്താ അത്രയും സന്തോഷവും ഒരു സമാധാനവും ഒരു മനസ്സിനൊരു വല്ലാത്തൊരു ഇത് എനിക്കിവിടെ ആരാധന രീതിയൊന്നും അറിയില്ല എന്നാലും ഞാൻ മുട്ടുകുത്തി ഒന്ന് എനി കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഈശ്വര ഒരു ഹോളി പ്ലേസാണിത് ജൂതന്മാരുടെ ഹോളി പ്ലേസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറാം ഈ ബാൽക്കണിയുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് എടുക്കണമെങ്കിൽ കുറേ കൂടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് വെരി ബ്യൂട്ടിഫുൾ അല്ലേ ശരിക്കും അപ്പോൾ സാർ വെരി താങ്ക്സ് കേട്ടോ സിനഗോവും ഒക്കെ കാണിച്ചു തന്നതിന് വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു സിനഗോഗിലൊക്കെ കാണിച്ചു തന്നപ്പോൾ വളരെയധികം ഹാപ്പിയായിട്ടോ നിങ്ങളും ഹാപ്പിയായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു എറണാകുളത്തുള്ള ഏക ജൂതനാണെന്ന് പക്ഷേ അല്ല കേട്ടോ 18 ഫാമിലീസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കത് ഞാൻ അറിയാതെ പറഞ്ഞതാണത് ഓക്കെ നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് ബ്ലോഗ് ദാറ്റ് കീപ് ഓൺ വാച്ചിങ്